नमस्ते दीप ज्योति परम ज्योति दीप ज्योति परम ज्योति दीप ज्योति जनार्दन दीपो हरदु मे पावम दीप ज्योति नमोस्तु दे शुभम करोतु कल्याणम आरोग्यम सुख संपदा द्वेष बुद्धि विनाशाय അമ്മ എന്നെ മടിയിലിരുത്തി നല്ലുമ്മ തന്നു പഠിപ്പിച്ച പ്രാർത്ഥന അമ്മ എന്നെ മടിയിലിരുത്തി നല്ലുമ്മ തന്നു പഠിപ്പിച്ച പ്രാർത്ഥന ഏറെയെല്ലാം മറന്നുപോയെങ്കിലും ഓർമ്മയിലു ഈരാകും ഈരടി നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം സത്യം പറയുവാൻ ശക്തിയുണ്ടാകണം നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം സത്യം പറയുവാൻ ശക്തിയുണ്ടാകണം പുല്ലുപൂവുകൾ പുഷ്പകാലം കണിക്കുന്ന കൂവളം തേന്മാവും മാമ്പഴം എല്ലാം എത്ര മനോജ്ഞമം വാക്കുകൾ കല്ലുപോലും അലിയും അനുഭവം സന്മനസായി ഞാനായി നമ്മളായി നല്ല ലോകമായി സ്നേഹമായി കാലമായി നല്ല കാലങ്ങൾ നല്ല വാക്കാകുന്നു കള്ളവാക്കുകൾ കഷ്ടകാലങ്ങളും മാതൃപ്രണാം ഏക് ദോ തീ चले को खुल के राता चले 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 को खुल के राता चले करके श्रृंगार रे जमुना के तट करे कृष्णा इंतजार रे
തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി പൂതിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി പാൽമഞ്ഞു കോടിയുടുത്തു ഞാൻ മുറ്റത്തെ പാരിജാത ചോട്ടി വന്നു ഞാൻ നിന്റെ പദസ്വനം കാതോർത്തു നിന്നു പൂതിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി ഈറൻ കാറ്റിൻ്റെ ഇത്തിരി വിരളുകൾ ഇക്കിളിയാക്കുമെന്മയിൽ ഈറൻ കാറ്റിൻ്റെ ഇത്തിരി വിരളുകൾ ഇക്കിളിയാക്കുമെന്മയിൽ സുരഭില ചുംബന ചന്ദനം ചാർത്തുവൻ സൂര്യപ്രഭേ നീ വന്നു ഞാൻ സുഖമുള്ളൊരാലസ്യമനുഭവിച്ചു പൂതിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി. Thank you.
Teachers and my friends, I am going to tell a beautiful story. The title of my story is The Ugly Tree. Once upon a time, a large forest growing many different trees such as mango, teak, oak, banyan, neem, etc. Among them there was one tree which had a cropped trunk. It looked very ugly compared to the other trees. The other trees used to tease him. "Oh, you are an ugly tree. Oh no, you are such an ugly tree." The poor tree was so sad and always thought, "Oh God, why I am not beautiful like other trees?" One day, a woodcutter came to the forest and he said, "The ugly cropped tree is of no use to me. I will cut down the other straight trees." He cut other straight trees except the cropped tree. On seeing this, the cropped tree said, "Thank God, my ugly saved in my life." We should never blame God has a reason for everything. Moral of this story is never blame God. This is always a reason behind his deeds. Thank you. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുഞ്ഞാരെ മാമ്പഴമാകട്ടേന്ന് കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുഞ്ഞാരെ മാമ്പഴമാകട്ടേന്ന് വെള്ളാമേ പുള്ള മിന്നുന്ന പവാട വാങ്ങിത്തന്നു എൻ്റെ പുഞ്ഞാരെ എത്ര ഞാൻ വാങ്ങിത്തന്നു വെള്ളാമേ പുള്ള മിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങിത്തന്നു എൻ്റെ പുഞ്ഞാരെ എത്ര ഞാൻ വാങ്ങിത്തന്നു കോളേജിൽ പോകുമ്പോൾ പല മുഖം കാണുമ്പോൾ എന്നെയും ഓർത്തിയിടാണേ എൻ്റെ പുഞ്ഞാരെ എന്നെയും ഓർത്തിയിടാണേ കോളേജിൽ പോകുമ്പോൾ പല മുഖം കാണുമ്പോൾ എന്നെയും മാർത്തിയിടാണേ എൻ്റെ പുഞ്ഞാരെ എന്നെയും മാർത്തിയിടാണേ തേനിൽ കുളിച്ചാലും പാലിൽ കുളിച്ചാലും കക്കവേളുക്കില്ലടി എൻ്റെ പുഞ്ഞാരെ കക്കവേളുക്കില്ലടി തേനിൽ കുളിച്ചാലും പാലിൽ കുളിച്ചാലും കക്കവേളുക്കില്ലടി എൻ്റെ പുഞ്ഞാരെ കക്കവേളുക്കില്ലടി ഓടുന്ന വണ്ടിയിൽ ചാടി കയറുമ്പോൾ വിഴാതെ സൂക്ഷിക്കണേ എൻ്റെ പുഞ്ഞാരെ വിഴാതെ സൂക്ഷിക്കണേ കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുഞ്ഞാരെ മാമ്പഴമാകട്ടേന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി പശുവും മാൻകുട്ടിയും. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ അപ്പു എന്നൊരു കുട്ടിയും ഉണ്ടായിരുന്നു. അവനൊരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു. സുന്ദരി എന്നായിരുന്നു ആ പശുക്കുട്ടിയുടെ പേര്. എന്നും രാവിലെ അപ്പു സുന്ദരിയെയും കൂട്ടി പുല്ല് മേയാൻ പോകുമായിരുന്നു. ഒരു ദിവസം പുല്ല് മേയുന്നതിനിടയിൽ സുന്ദരിയുടെ മാൻകുട്ടിയെ കണ്ടു. പല പ്രാവശ്യം കണ്ടപ്പോൾ അവർ ചങ്ങാതിമാരായി. ഒരു ദിവസം കണ്ടപ്പോൾ മാൻകുട്ടി ചോദിച്ചു, "സുന്ദരി സുന്ദരി, നീ എൻ്റെ കൂടെ കാട്ടിലേക്ക് പോയിരുന്നു. എന്ത് ഭംഗിയാ കാട് കാണാൻ എനിക്കറിയോ?" പല പ്രാവശ്യം മാൻകുട്ടി വിളിച്ചപ്പോൾ സുന്ദരി മാൻകുട്ടിയോടൊപ്പം പോയി. കാട്ടിലെത്തിയപ്പോൾ സുന്ദരി പറഞ്ഞു, "ഹായ് ഹായ്, എന്ത് ഭംഗിയാ കാട് കാണാൻ
എത്രയെത്ര പൂക്കളാ, എത്രയെത്ര പഴങ്ങളാ, ഭംഗിയുള്ള പുല്ലുകൾ. അങ്ങനെ സുന്ദരി അവിടെ കളിച്ചും രസിച്ചും നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടത്. ഗേർ ഗേർ. സുന്ദരി പേടിച്ചു പോയി. സുന്ദരി ചോദിച്ചു, മൺകുട്ടി മൺകുട്ടി, എന്താ ശബ്ദം? മൃഗങ്ങളെല്ലാം പേടിച്ചു വരുന്നുണ്ടല്ലോ. കൂട്ടത്തിൽ വരാൻ മൺകുട്ടിയും ഓടാണ്ടിരുന്നു. ഓട്ടത്തിനിടയിൽ മൺകുട്ടി പറഞ്ഞു, സുന്ദരി സുന്ദരി, നീയും ഓടിക്കോ, കാട്ടില് രാജാവ് സിംഹം വരുന്നുണ്ട്. സുന്ദരിയും പേടിച്ചു ഓടാണ്ടിരുന്നു. ഓട്ടത്തിനിടയിൽ സുന്ദരി പറഞ്ഞു, മൺകുട്ടി മൺകുട്ടി, നീ കാടിന്റെ ഭംഗിയെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, കാടിന്റെ അപകടങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അതെന്തേ, എനിക്കിപ്പം മനസ്സിലായി, പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. അതും പറഞ്ഞു സുന്ദരി വീട്ടിലേക്ക് ഓടി. പാവ അപ്പു സുന്ദരിയെയും കാട്ടും വീട്ടും പണിക്ക് തന്നെ എടുക്കുണ്ടായിരുന്നു. സുന്ദരി വന്നപ്പോൾ അപ്പുവിന് സന്തോഷമായി. പിന്നെ ഒരിക്കലും സുന്ദരി കാട്ടിലേക്ക് പോയതേ. ഇവിടെ
അനിൽ പാപ്പയുടെ പ്രളയം എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാനിന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. മലചുരത്തിയ നീരുറവകളണകൾ കെട്ടിയടച്ചു നാം, പുഴയൊഴുകിയ വഴികളൊക്കെയും അതിരുകല്ലുകൾ പാകി നാം, കുന്നിടിച്ചു നിരത്തി നാം പുഴകളൊക്കെ നികത്തി നാം, പണിതു കൂട്ടി രമ്യഹർണ്യം കൃഷിനിലങ്ങൾ നികത്തി നാം. മലചുരത്തിയ നീരുറവകളണകൾ കെട്ടിയടച്ചു നാം, പുഴയൊഴുകിയ വഴികളൊക്കെയും അതിരുകല്ലുകൾ പാകി നാം, കുന്നിടിച്ചു നിരത്തി നാം പുഴകളൊക്കെ നികത്തി നാം, പണിതു കൂട്ടി രമ്യഹർണ്യം കൃഷിനിലങ്ങൾ നികത്തി നാം. ദാഹനീരതു മൂറ്റി വിറ്റു നേടി കോടികളെന്നു നാം, ഭൂമി തന്നുട നിലവിളി അതു കേട്ടതില്ലെന്നു നാം, പ്രകൃതി തന്നുട സങ്കടം അണനിറഞ്ഞൊരു നാളിൽ നാം, പകച്ചുപോയി പ്രളയമെന്നൊരു മാരി തന്നുട നടുവിൽ നാം, കൈപിടിച്ചു കയത്തിലായൊരു ജീവിതം തിരികെത്തരാൻ, ഒത്തുചേർന്നു നമ്മളൊന്നായൊരു മനസ്സായി അന്നു നാം, ജാതി ചിന്തകൾ വർഗ വൈരികളൊക്കെ അന്നു മറന്ന നാം, ഇനിയൊരിക്കലൊരൊത്തുചേരലിനൊരു ദുരന്തം കാക്കണോ, ഒരു ദുരന്തം കാക്കണോ.